ഞാൻ ഇപ്പൊ വരാനാ പൂക്കല്ലൈദ ലൈസ ഫീഹ അഹദ വലാ ഷൈഉൻ വലാ മാ ഒന്നുമില്ല ഒന്നുമില്ല എന്തിനധികം പറവ പോലും അവിടെ പറക്കാറില്ല. പിന്നീട് ജുർഹൂം ഗോത്രം അവിടെ വന്ന് താവളം അടിക്കാൻ കാരണം യാത്രക്കിടയിൽ അവര് പറവ പറക്കാത്ത സ്ഥലത്തെ പറവ പറക്കുന്നത് കണ്ടു. പറവ പറക്കുമ്പോൾ പരിസരത്ത് എവിടെയെങ്കിലും വെള്ളം ഉണ്ടാകുമെന്ന് നനച്ചു. മുമ്പ് വെള്ളമില്ലാത്തടത്ത് ഇപ്പൊ വെള്ളം എങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ നോക്കിയ ആ ഭാഗത്തേക്ക് ഞാൻ വരാം. അപ്പൊ ഒന്നുമില്ല, ഒരു പറവ പോലും ഇല്ലാത്ത പ്രദേശം. അല്ലാഹു അമറക ബിഹാര ഒന്നും മിണ്ടാതെ മടങ്ങി പോകാനും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫഖാല നഅം, ഒരഭിപ്രായം നഅം എന്ന് പറഞ്ഞു. ഒരഭിപ്രായം ഫഅശാഅറ ബിദിഖ്നിഹി, തന്റെ താടി കൊണ്ട് വന്ന് ആംഗ്യം കാണിച്ചു. ഫഖാലത്ത്, അപ്പോൾ ഉടനെ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതല്ലാ യുലൈഉനാ, എന്നാ പോയിക്കോളൂ, എന്നാ ഒരിക്കലും അല്ലാഹു തആല അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചതാണ് എങ്കിൽ ബാക്കി കാര്യം അല്ലാഹു നോക്കിക്കൊള്ളും. സുബ്ഹാനല്ലാഹ്, എന്നാ പോയിക്കൊള്ളുന്ന പ്രശ്നമല്ല എന്നാണ് മനസ്സിലാവണെന്താ പറഞ്ഞത്. ഇതല്ലാ യുലൈഉനാ, അല്ലാഹു കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ പോകുന്നതെങ്കിൽ പ്രശ്നമാക്കണ്ട. ഇതല്ലാ യുലൈഉനാ, ആരാണോ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് അയാൾ ഞങ്ങളെ, ആ ആൾ ഞങ്ങളെ നോക്കിക്കൊള്ളും, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം വിട്ടുപിരിഞ്ഞു, തിരിഞ്ഞു നോക്കാതെ പോയി, തിരിഞ്ഞു നോക്കാതെ പോയി. ഹത്താ ഇല്ലാ യറൗനൗ, പറഞ്ഞരുത് കേട്ടാ, ശരിക്കണം കേട്ടോ, ഇവര് കാണാത്ത ദൂരം പോയിട്ടാ തിരിഞ്ഞു നോക്കിയത്. ഇവരെ കാണാത്ത ദൂരം പോയി തിരിഞ്ഞു നോക്കി, ഇവരെ കാണാവുന്ന ദൂരം തിരിഞ്ഞു നോക്കിയതേല്ല. അങ്ങനെ ഫന്തലക ഫന്തലക ഹത്താ ഇലാ കാനഇൻദ സനിയ, മലഞ്ചെരിവ് വിടുകയാണ്. മലഞ്ചെരിവിന്റെ അവസാന ഭാഗം ജബൽ അബി ഖുബൈസിന്റെ താഴ്വര വിട്ടുപോവുകയാണ് അവസാന ഭാഗം. ഹൈസു ലാ യറൗനഹു, ഭാര്യയും ഭാര്യയും കുട്ടികളും ഈ മനുഷ്യനെ കാണാനല്ല ഉപ്പ പോയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ മനസ്സൊന്ന് ആലോചിച്ച് നോക്കാൻ നേരം. ഉപ്പ പോയി, മരുഭൂമി, മരുഭൂമിയിൽ നിർത്തി പകലും രാത്രിയും, രാത്രിയായ മരുഭൂമി, അവിടെ രാത്രി മരുഭൂമിയാണ്. പകലും രാത്രിയാണ്, രാത്രിയും രാത്രിയാണ്, എപ്പോഴും രാത്രി തന്നെ മരുഭൂമി. വിജനമായ പുല്ലില്ലാത്ത പറവയില്ലാത്ത ഭൂമി. അപ്പൊ പോയി, മിണ്ടാതെ പോയി, തിരിഞ്ഞു നോക്കാതെ പോയി. ഇബ്രാഹിം നബി പോയി 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 ജബൽ അബി ഖുവൈസിന്റെ താഴ്വര വിടുന്നു. അപ്പോഴാണ് ഹൈസു ലാ യറൗനഹു, ഉപ്പ പോയി, അവർ ഉറപ്പിച്ച സ്ഥലമെത്തി. എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ആരും കാണാത്ത, ഭാര്യയും കുട്ടിയും കൂടി നോക്കിയാലും കാണാത്ത ആ ദൂരമെത്തി. കുട്ടി വളരെ ചെറിയ കുട്ടിയാ, മുല കുടിക്കുന്ന കുട്ടിയാ. അവിടെ എത്തിയപ്പോൾ ഫവഖഫ ഇസ്മായിൽ വതവജഹ ഇലൽ കഅബ, കഅബയിലേക്ക് തിരിഞ്ഞു സയ്യിദന ഇബ്രാഹിം. അവിടെയാണ് സൂറത്ത് ഇബ്രാഹിമിലെ 37-ാമത്തെ വചനത്തിന്റെ പ്രാർത്ഥന. മനസ്സിലായി നിങ്ങൾക്ക്? അവിടെയാണ് റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദീ സറ ഇൻദ ബൈതികൽ മുഹറം, റബ്ബനാ ലിയുഖീമുസ്സലാ ഫജഅല അഫ്ഇദത നാസി തഹ്വി ഇലൈഹിം വർസഖഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. ആരും കാണാത്ത സ്ഥലത്തെത്തിയപ്പോൾ തിരിഞ്ഞു നിന്നു. എന്നിട്ട് ഭാര്യ കാണുന്നില്ല, തനിക്ക് ഭാര്യയും കാണുന്നില്ല. എത്ര ദൂരമെത്തിയപ്പോൾ തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദീ സറ, ഈ പുല്ലുമുളക്കാത്ത ഭൂമിയിൽ എന്റെ രക്ഷിതാവേ, എന്റെ കുടുംബത്തെ നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ഉപേക്ഷിച്ചു പോവുകയാണ്. റബ്ബനാ ലിയുഖീമുസ്സലാ, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ അവരെ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചത്. ചിന്തിക്കണം, ഒരുപ്പാന്റെ മോഹായിരിക്കണം. റബ്ബനാ ലിയുഖീമുസ്സലാ, അല്ലാഹു നമുക്ക് അബോധം തരട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു നമുക്ക് അബോധം തരട്ടെ. വളരെ ചിന്തിക്കണം, നോക്കൂ നിങ്ങൾ. റബ്ബനാ ലിയുഖീമുസ്സലാ, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദിസീ ദിസറ, പുല്ലുമുളക്കാത്ത ഭൂമി. പുല്ലുമുളക്കണമെങ്കിൽ വെള്ളം വേണ്ടേ? ഒന്നുമില്ല. ഒരു പുല്ലുമുളക്കാത്ത മുട്ടക്കുന്നിൽ, ഒരു മൊബൈൽ, ഒരു താഴ്വരയിൽ, ഒരു മുട്ടയടിച്ച താഴ്വരയിൽ ഇരുത്തി പോവുകയാണ്.
ربنا ليقيم الصلاة فجعل أفئدة الناس تهوي إليهم ഇതുവഴി കടന്നു പോരുന്ന മനുഷ്യർക്കും പിന്നീട് സർവരാജ്യ മനുഷ്യർക്കും ഇവരോട് മാനസികമായ താല്പര്യം തോന്നണമേ. ഞാൻ പോവാ, നിനക്കാരും, ഞാൻ നീ കൽപ്പന പ്രകാരം ഞാൻ പോവാൻ, ഇവർക്കൊരു അഭയമില്ല, ഇവർക്ക് നീയല്ലാതെ അഭയമില്ല. അതുകൊണ്ട് ഇതുവഴി കടന്നു പോകുന്ന മനുഷ്യരെയും പിന്നീട് ലോകത്തെ സകലമാന മനുഷ്യരെയും ഇവരോട് നീ അല്ലാഹുവേ, ഇവരോട് ഏത് സത്യവിശ്വാസിയുടെ മനസ്സിനെയും ഇവരുമായി നീ കൂട്ടിയിണക്കേണമേ. അവർക്കിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കാൻ തോന്നിപ്പിക്കണമേ സയ്യിദുന ഇബ്രാഹിം. എന്നിട്ടോ വർസുഖുഹും മിനസ് സമറാത്ത്, എല്ലാവിധ ആരോഗ്യമുണ്ടാകുന്ന പഴവർഗ്ഗങ്ങളും അവർക്ക് നീ കഴിപ്പിക്കുകയും ചെയ്യണമേ. ഈ പാഠം ലഅല്ലഹും യശ്കുറൂൻ, ആരോഗ്യദായകമായത് അവർക്ക് നൽകുകയും ചെയ്യണമേ. ആരോഗ്യദായകമായത് അവർക്ക് നൽകുകയും ചെയ്യണമേ. അവർക്ക് മാനസികമായ എല്ലാവരോടും, എല്ലാവരിൽ നിന്നും മാനസികമായ ഒരു തരം പരിലാളനയും മറ്റുള്ള വിഭവങ്ങളും എല്ലാം അവർക്ക് നൽകണമേ. സൂറത്ത് ഇബ്രാഹിം 37-ാമത്തെ വചനം കഴിഞ്ഞു പോയി. പ്രാർത്ഥിച്ചു സയ്യിദുന ഇബ്രാഹിം മടങ്ങി. ഹാജർ എന്ത് ചെയ്തു? വജഅലത് ഉമ്മു ഇസ്മാഈൽ, തുർദിയോ ഇസ്മാഈൽ അവിടെ ഇരുന്നു, കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ട് അങ്ങനെ ഇരുന്നു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. വളരെ ചിന്തിക്കണം. വത്തശ്രബു മിൻ ദാലിക്കൽ മായി, ആ കുട്ടിക്ക് മുല കൊടുക്കുകയും പിന്നെ വത്തശ്രബു മിൻ ദാലിക്കൽ മായി ആ വെള്ളത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഏൽപ്പിച്ചിരുന്ന ആ വെള്ളം കുടിച്ചും ആ കാരക്കറ്റെന്നും അതിനെ കുട്ടിക്ക് മുല കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ അവിടെ കഴിഞ്ഞുപോയി. സയ്യിദുന ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹുവിനെ അങ്ങനെ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴോ, എല്ലാം കഴിഞ്ഞപ്പോ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാത്രത്തിലെ വെള്ളം അവസാനിച്ചു. അപ്പോൾ ആതശത്തെ അവർക്ക് ദാഹം തോന്നി. وعطش ابنها കുട്ടിക്കും ദാഹം തോന്നി. ഫജഅലത് തൻദുറു ഇലൈ, ദാഹം തോന്നിയ ഈ കുട്ടിയെ അവർ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും, വലിയ വിഷമം. വയദരിബു മിനഫ്സിഹി അൽ അർള, കുട്ടിയാകട്ടെ ദാഹത്തിന്റെ പാരവശ്യം കാരണം, മുലയിൽ പാലില്ല, വിഷമാണ്, ദാഹത്തിന്റെ പാരവശ്യം കാരണം വജ്ജഅല യദരിബു ബിരിജ്ലിഹി അൽ അർള, കുട്ടി ഇങ്ങനെ ദാഹത്തിന്റെ പാരവശ്യം കാരണം കുട്ടി ഇങ്ങനെ കാലിട്ടടിക്കാൻ തുടങ്ങി ഭൂമിയിൽ. ഹത്താ ദനത് യശ്നഉലിൽ മൗതി, ഉടനെ കുട്ടി മരിക്കും എന്ന ഘട്ടമായി. നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞത്? ആ ഭാഗം തന്നെ ഫത്ഹുൽ ബാരി അടക്കം വിശദീകരിച്ച ആ ഭാഗം തന്നെ ഞാൻ കേട്ട് പറഞ്ഞാല് ഇതൊക്കെ അധ്യയം നിങ്ങൾ വിചാരിക്കുന്ന ഇതിട്ടാണ്. ഞാൻ അങ്ങനെ തന്നെ റിവായത്ത് ഇങ്ങനെ തന്നെ വായിക്കണത്. ഇത് കഥയല്ല, ഇത് താലിന്റെ ഉള്ളിലേക്ക് കയറേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നല്ലോണം മനസ്സിലാക്കണം. ഞാനൊരു കാഠ്യങ്ങൾ പറയും പോലെ പറഞ്ഞാൽ നിങ്ങളത് ഉൾക്കൊള്ളൂല എന്നതുകൊണ്ടാണ് ഞാൻ അരിവായ തന്നെ വായിക്കണത്. ഫന്തലക്കത്ത്, അപ്പോൾ ബഹുമാനപ്പെട്ട ഹാജർ എണീറ്റു. കുട്ടി മരിക്കാൻ പോവാൻ പോണ കുട്ടിനടുത്ത് നിന്ന് എണീറ്റു. കാരണം കറാഹിയത്താൻ തന്തുറയിലെ, ഇനി കുട്ടിയെ കാണാൻ വയ്യ. മനസ്സിലാവുണ്ടെങ്കിൽ കുട്ടി കാണാൻ വയ്യ. അവിടുന്ന് എണീറ്റു ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹുവന്ന. ഈ മരിക്കാൻ കിടാവുകയാണ്, കുട്ടി കാലിട്ടടുത്ത് മരിക്കുമെന്ന ഘട്ടമാവുന്നു. അപ്പോൾ അവിടെ നിന്ന് എണീറ്റു. എന്നിട്ടോ അവിടെ നിന്ന് പോയി. കുറച്ച് അടുത്ത് നിൽക്കുന്ന മല സഫ കുന്നാണെന്ന് തോന്നി, നേരെ അതിന്റെ മുകളിൽ കയറി നോക്കി. എന്നിട്ടോ ഫഖാമത്ത് അലൈഹി, എന്നിട്ട് സഫ കുന്നിന്റെ മുകളിൽ കയറി. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക്, സഹായി ചെയ്യുന്ന ആളുകൾക്ക് സഫ കുന്നിന്റെയും മറുവ കുന്നിന്റെയും ഉച്ചിയിൽ കയറൽ സുന്നത്താണ്. 395 മീറ്റർ വിട്ട് കിടന്നാൽ തന്നെ സഹയ്യനുള്ള സ്ഥലം കഴിയും, എന്നാൽ തന്നെ സുന്നത്താണ് ഒന്ന് മുകളിൽ കയറി നോക്കി. എന്തുകൊണ്ട്? ഹാജർ റളിയല്ലാഹു അൻഹ അതിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന അടിസ്ഥാനത്തിൽ നേരെ ബഹുമാനപ്പെട്ടവരെ മഹദി അതിന്റെ മുകളിലേക്ക് കയറി.